ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ജിയോമെട്രിയാണ്. അപ്പൊ ജിയോമെട്രി നമുക്ക് രണ്ടായിട്ട് ഭാഗിക്കാം, 2D ഷേപ്സ് എന്നും 3D ഷേപ്സ് എന്നും ഭാഗിക്കാം. നമുക്ക് ഇപ്പോൾ നമുക്ക് ജിയോമെട്രിയാണ് പഠിക്കാൻ പോകുന്നത്. ഫാദർ ഓഫ് ജിയോമെട്രി എന്നറിയപ്പെടുന്നത് യൂക്ലിഡ് ആണ്, ഒരു പി സി ക്വസ്റ്റൻ ആണ്. ഫാദർ ഓഫ് ജിയോമെട്രി എന്നറിയപ്പെടുന്നത് യൂക്ലിഡ് ആണ്. അപ്പോൾ നമ്മൾ ജിയോമെട്രി 2D ഷേപ്സ് എന്നും 3D ഷേപ്സ് എന്നും കണക്കാക്കുന്നു. 2D ഷേപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രയാങ്കിൾസ്, ക്വാഡ്രിലാറ്ററൽസ് വരുന്നുണ്ട്, ട്രപീസിയം അത് ക്വാഡ്രിലാറ്ററൽസ് വരുന്നുണ്ട്, അങ്ങനെ സൈഡ്സിന് എണ്ണം വെച്ചിട്ട് പല പല ഇത് വരുന്നുണ്ട്. 2D ഫിഗേഴ്സ് വരുന്നുണ്ട്. 3D വരുമ്പോൾ നമ്മുടെ സോളിഡ് ഷേപ്പ് വരുന്നത് സ്പിയർ, സിലിണ്ടർ, അങ്ങനത്തെ ഷേപ്പ്സ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് 2D ഷേപ്സിനെ കുറിച്ചാണ്. 2D 2D ഡയമെൻഷണൽ ഷേപ്പ്സ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഫിഗേഴ്സിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം പഠിക്കുന്നത് ട്രയാങ്കിൾസിനെ കുറിച്ചാണ്. മൂന്ന് വശമുള്ള ഒരു ഫിഗർ നമ്മൾ എന്ന് പറയുന്നു ട്രൈ ആംഗിൾ. മൂന്ന് ആംഗിൾസ് ചേരുന്ന അല്ലെങ്കിൽ മൂന്ന് സൈഡ്സ് ചേരുന്ന നമ്മൾ എന്ത് പറയുന്നു ട്രയാങ്കിൾസ് എന്ന് പറയുന്നു. ട്രയാങ്കിൾസ് നമുക്ക് പല രീതിയിൽ രണ്ട് രീതിയിൽ കണക്കാക്കുന്നു, അല്ലെങ്കിൽ രണ്ട് വശമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ രണ്ട് വ്യത്യസ്ത രീതിയിൽ കണക്കാക്കുമ്പോഴത്തേക്കും ഒന്ന് ആംഗിൾ ബേസ്ഡ്, അതായത് ത്രികോണത്തിനെ നമുക്ക് ആംഗിൾസ് കോണുകളുടെ അളവിൽ ഒരു ഭാഗമാക്കാം, ത്രികോണത്തിന് നമുക്ക് വശങ്ങളുടെ അടിസ്ഥാനത്തിൽ വേറൊരു ഭാഗമാക്കാം. അപ്പം നോക്കാം, കോണുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തത് ത്രികോണത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണ് 90 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഈ ത്രികോണത്തിൽ അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്ത് വിളിക്കുന്നു, റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു കോൺ 90 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കുന്നു, മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ട്രയാങ്കിൾ ഫസ്റ്റ് മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ എന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമത്തത് അതിൻ്റെ ആംഗിൾ 90 ഡിഗ്രിക്കാളും കൂടുതലാണെങ്കിൽ, ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ കോണ് 90 ഡിഗ്രിക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നു. എന്താണ് ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നു? അപ്പോൾ ഏതെങ്കിലും ഒരു ത്രികോണത്തിൻ്റെ ഒരു കോൺ 90 ഡിഗ്രിക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ആ ത്രികോണം എന്ത് വിളിക്കുന്നു, ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. അതേപോലെ സി അടുത്ത് നോക്കാം നമുക്ക്, ഒരു ത്രികോണത്തിൻ്റെ ഏതെങ്കിലും ഒരു കോൺ അല്ലെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ എന്ത് വിളിക്കുന്നു, അതിനെ അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ട്രയാങ്കിളിനെ ആംഗിൾ ബേസിച്ച്, ആംഗിൾസിൻ്റെ അളവുകൾ ബേസിച്ച് നമ്മൾ മൂന്നായിട്ട് കണക്കാക്കുന്നു. ഒന്ന് റൈറ്റ് ട്രയാങ്കിൾ 90 ഡിഗ്രി, പിന്നെ ഒന്ന് ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ എബോവ് 90 ഡിഗ്രിയിലും കൂടുതൽ, പിന്നെ അക്യൂട്ട് ട്രയാങ്കിൾ 90 ഡിഗ്രിയിലും കുറവ്. അതേപോലെ തന്നെ ട്രയാങ്കിളിന് നമുക്ക് അടുത്ത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന സൈഡ്സ് ബേസ്ഡ് ആണ്, വശങ്ങളുടെ അളവുകൾ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, അങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ ഒന്നാമത്തത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ, ഒരു ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു, അതിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. ഒരു എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തത് രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ, ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രം തുല്യമാണ്, മൂന്നാമത്തെ വശം തുല്യമല്ല, ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രം തുല്യമാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കുന്നു, ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളും തുല്യമാണെങ്കിൽ നമ്മൾ അതിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു, രണ്ട് വശങ്ങൾ മാത്രം തുല്യമാണെങ്കിൽ നമ്മൾ അതിനെ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. ഇനി ഒരു വശവും തുല്യമല്ല എങ്കിൽ, ഒരു വശവും തുല്യം അല്ല എങ്കിൽ നമ്മൾ അതിനെ സ്കേലിയൻ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. എന്താണ് സ്കേലിയൻ ട്രയാങ്കിൾ, സ്കേലിയൻ ത്രികോണം എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ത്രികോണത്തിൻ്റെ ആംഗിൾ ബേസ് കോണുകളുടെ അളവിൽ ക്ലാസിഫൈ ചെയ്തു, വശങ്ങളുടെ അടിസ്ഥാനത്തിലും ക്ലാസിഫൈ ചെയ്തു. ഒന്നുകൂടെ പറയാം, കോണുകൾ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ കോണ് 90 ഡിഗ്രി ആണ് നമ്മൾ വിളിക്കുന്നത് റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു, റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. ഇനി കോണെന്ന് പറയുന്നത് 90 ഡിഗ്രി കൂടുതലാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു, ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. ആംഗിൾ 90 ഡിഗ്രി ബിലോ ആണെങ്കിൽ നമ്മൾ അതിനെ അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു, അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. ഇനി സൈഡ്സിൻ്റെ ബേസ്ഡ് ആണ് എങ്കിൽ എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ നമ്മൾ അതിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. ഇനി രണ്ട് വശങ്ങൾ മാത്രം തുല്യമാണെങ്കിൽ നമ്മൾ അതിനെ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു, ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. ഒരു വശവും തുല്യമല്ല, ഈ മൂന്ന് വശം വ്യത്യസ്ത അളവിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് സ്കേലിയൻ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു, സ്കേലിയൻ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ വശങ്ങൾ തുല്യമായിട്ട് വരുന്ന ചെറിയൊരു പ്രോപ്പർട്ടീസ് ഉണ്ട്, നമുക്ക് അതുകൂടെ നോക്കി പോകാനായിട്ട്. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ എല്ലാ വശവും തുല്യമാണെന്ന് പറഞ്ഞു, എന്ത് ട്രയാങ്കിൾ ആണെന്ന് പറയുമ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ എല്ലാ വശവും തുല്യമാണ് നമ്മൾ എന്ത് വിളിക്കുക, അതിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. ഇക്വിലാറ്ററൽ മാത്രമുള്ള പ്രത്യേകം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാ കോണുകളും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ കോണുകളും എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ ഇക്വിലാറ്ററലിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും, പിന്നെ എല്ലാ കോണുകളും തുല്യമായിരിക്കും. തുല്യമായിരിക്കുന്നത് മാത്രമേ എത്ര ഡിഗ്രി ആയിരിക്കും, എപ്പോഴും 60 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ ത്രികോണത്തിൻ്റെ ഇക്വൽ ട്രയാങ്കിൾ ആണ് കണക്കാക്കുന്നതെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും, എല്ലാ കോണുകളും തുല്യമായിരിക്കും, എല്ലാ കോണും എത്ര ഡിഗ്രിയും ആയിരിക്കും, 60 ഡിഗ്രിയും ആയിരിക്കും. ഇനി ഐസോസിസ് ട്രയാങ്കിളെ പ്രത്യേകത പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്കറിയാം രണ്ട് വശങ്ങൾ മാത്രമേ തുല്യമുള്ളൂ അല്ലേ, രണ്ട് വശങ്ങൾ മാത്രമേ തുല്യമുള്ളൂ എങ്കിൽ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, രണ്ട് കോണുകൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ ഐസോസിസ് ട്രയാങ്കിളിലെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അവരുടെ രണ്ട് കോണുകളും എന്ത് തന്നെയായിരിക്കും, തുല്യമായിരിക്കും. പ്രത്യേകത പറയുന്നത് ഇക്വൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ, അല്ലെങ്കിൽ എല്ലാ വശങ്ങളും തുല്യമാണ് എങ്കിൽ എല്ലാ കോണുകളും തുല്യമായിരിക്കും. അതേപോലെ ഐസോസിസ് ട്രയാങ്കിളിനകത്ത് പറയുകയാണെങ്കിൽ രണ്ട് വശങ്ങൾ തുല്യം, അതേപോലെ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ത്രികോണത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ആംഗിൾ ബേസ് അല്ലെങ്കിൽ കോണുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, വശങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തു. അതിൽ കോണുകളുടെ അടിസ്ഥാനത്തിൽ റൈറ്റ് ട്രയാങ്കിൾ, ഒബ്ട്യൂസ് ട്രയാങ്കിൾ, അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് ക്ലാസിഫൈ ചെയ്തു. വശങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾ ഇക്വൽ ട്രയാങ്കിൾ എന്നും ഐസോസിസ് ട്രയാങ്കിൾ എന്നും സ്കേലിയൻ ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമുക്ക് കുറച്ച് ആംഗിൾസിനെ പറ്റി പഠിക്കാം. ആംഗിൾസ് ആം പ്രോപ്പർട്ടി എന്നറിയപ്പെടുന്നു. ആംഗിൾസ് ആം പ്രോപ്പർട്ടി എന്നറിയപ്പെടുന്നു. അതായത് ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക, ഒരു ത്രികോണത്തിൻ്റെ ഏതൊരു ത്രികോണം എടുത്താലും അതിൻ്റെ കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി. ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഒരു പ്രത്യേകത ഒരു പ്രോപ്പർട്ടിയാണ്, ത്രികോണത്തിന് മാത്രമുള്ള പ്രോപ്പർട്ടിയാണ്. ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളാണ് നമുക്കറിയാം, ഈ മൂന്ന് കോണുകളുടെ തുക എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ കോണുകൾ അടിസ്ഥാനത്ത് പറയുകയാണെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. രണ്ട് കോണ് വന്നിട്ട് മൂന്നാമത്തെ കോണ് കണ്ടുപിടിക്കാൻ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, 180 എന്ത് ചെയ്യുക, കുറച്ചാൽ മതിയായിരിക്കും. അപ്പോൾ മൂന്ന് കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് വശങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കാം. ഈ തന്നിരിക്കുന്ന എല്ലാം ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഈ തന്നിരിക്കുന്നൊക്കെ അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ വശങ്ങൾ ആണോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ ത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ സാധിക്കുന്നതാണോ ഈ സംഖ്യകളെന്ന് ചോദിക്കുകയാണ്. അതായത് ഒരു ത്രികോണം തന്നിട്ട് അതിൻ്റെ വശങ്ങളാണ് പറയുന്നത് 6, 5, 8 എന്ന്. ഇത് പോസിബിൾ ആണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 6, 5, 8 എന്ന് വരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ വശങ്ങൾ 9, 4, 7 എന്ന് വരാൻ സാധിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദ്യം വരുമ്പോഴത്തേക്കും പഠിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ തരുമ്പോഴത്തേക്കും അതിൽ പ്രത്യേകം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ചെറിയ രണ്ട് വശങ്ങൾ, അതിൽ ഏറ്റവും ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്നത് മൂന്നാമത്തെ വശത്തേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ ഏറ്റവും ചെറിയ രണ്ട് വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് മൂന്നാമത്തെ വശത്തിനേക്കാൾ എന്തായിരിക്കണം, വലുതായിരിക്കണം. മൂന്നാമത്തെ വശങ്ങൾ എന്തായിരിക്കണം, വലുതായിരിക്കണം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 6, 5, 8 നമുക്ക് നോക്കാം. 6, 5 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി, 11 കിട്ടി. അതിനേക്കാളും വലുതാണ്, 8നേക്കാളും വലുതാണ്. അതിനർത്ഥം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, 6, 5, 8 എന്ന് പറയുന്ന ഒരു ത്രികോണം നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നു. അതായത് രണ്ട് വശങ്ങൾ, ഏറ്റവും ചെറിയ രണ്ട് വശങ്ങളുടെ തുക എന്ന് പറയുന്നത് മൂന്നാമത്തെ വശത്തെക്കാളും വലുതാണ് എങ്കിൽ നമുക്ക് എന്ത് സാധിക്കുന്നു, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാക്കാൻ അതിനെ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് 6, 5, 8 എന്താക്കാൻ സാധിക്കുന്നു, ഒരു ത്രികോണത്തിൻ്റെ വശമാക്കാൻ സാധിക്കുന്നു. നമുക്ക് അടുത്ത 9, 4, 7 നോക്കാം. നമുക്ക് ഏറ്റവും ചെറിയ വശങ്ങൾ 4, 7 കൂട്ടി നോക്കാം. 7, 4 നമുക്ക് എത്ര കിട്ടുന്നു, 11 കിട്ടുന്നു. അതിനേക്കാളും വലുതാണ്, മൂന്നാമത്തെ വശമായ 9നേക്കാളും വലുതാണ്. അതിനർത്ഥം എന്ത് സാധിക്കുന്നു, നമുക്ക് ത്രികോണം ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളാവാൻ സാധ്യത ഉള്ളതാണ് 9, 4, 7 എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, നമുക്ക് 4, 10, 5 എന്ന സംഖ്യ എടുത്ത് നോക്കാം. ഇതിനകത്ത് ഏറ്റവും ചെറിയ സംഖ്യ 4, ഏറ്റവും ചെറിയ രണ്ട് വശങ്ങൾ 4, 5 കൂട്ടുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 9 എന്ന് കിട്ടുന്നു. അത് മൂന്നാമത്തെ വശത്തേക്കാളും വലുതാണോ ചെറുതാണോ എന്ന് നോക്കാം. മൂന്നാമത്തെ വശം ഏതാണ്, 10 മൂന്നാമത്തെ വശം 10 നമുക്ക് കിട്ടിയത് ചെറിയ സംഖ്യ കൂട്ടും എന്ത് കിട്ടി, 9 കിട്ടി. അത് മൂന്നാമത്തെ വശം കഴിഞ്ഞാൽ ചെറുതാണോ വലുതാണോ, ചെറുതാണ്. അതിനർത്ഥം നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ വശങ്ങളെ കൊണ്ട് എന്തുണ്ടാക്കാൻ സാധിക്കില്ല, ഒരു ത്രികോണം ഉണ്ടാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ വശം ഒരു ത്രികോണത്തിന് വരില്ല. കാരണം
വശങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്നത് മൂന്നാമത്തെ വശങ്ങൾ എന്തായിരിക്കും? എപ്പോഴും വലുതായിരിക്കണം. മൂന്ന് വശങ്ങൾ ചെറുതാണെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് വെച്ച് അല്ലെങ്കിൽ ഈ മൂന്ന് വശങ്ങൾ എന്താവാൻ സാധ്യതയില്ല, ഒരു ത്രികോണത്തിന്റെ വശങ്ങളാവാൻ സാധ്യതയില്ല. നമുക്ക് അവസാനം ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം. ഏറ്റവും ചെറിയ വശങ്ങൾ 1, 12 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും ചെറിയ രണ്ട് സംഖ്യകൾ അല്ലെങ്കിൽ ചെറിയ രണ്ട് വശങ്ങൾ എടുത്തിട്ട് കിട്ടുന്ന സാധനം, കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് മൂന്നാമത്തെ സംഖ്യകളും ഒന്നെങ്കിൽ വലുത് അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഒന്നെങ്കിൽ വലുത് അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ 1 + 12 എന്ന് പറഞ്ഞാൽ 13 ആണ്. അതിന് ഈക്വലാണ് മൂന്നാമത്തെ വശമായ 13 ഈക്വലാണ്. അതിനർത്ഥം ഈ സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ എന്തിൻ്റെ സാധ്യത ഉണ്ട്? ഈ സംഖ്യകൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു ത്രികോണം തന്നിട്ട്, ത്രികോണം മൂന്ന് വശങ്ങൾ തന്നിട്ട് അത് ത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ ഏറ്റവും ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുന്നു. കിട്ടുന്ന സംഖ്യ ഒന്നെങ്കിൽ മൂന്നാമത്തെ വശത്തിനേക്കാൾ വലുതോ അല്ലെങ്കിൽ മൂന്നാമത്തെ വശത്തിന് തുല്യമോ ആണെങ്കിൽ ആ സംഖ്യകൾ അല്ലെങ്കിൽ ആ മൂന്ന് വശങ്ങൾ ഏതിന് സാധ്യതയുണ്ട്? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ജോമെട്രിയിലെ 2D ഷേപ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2D ഷേപ്സ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ത്രികോണത്തിനെ കുറിച്ചാണ്. ത്രികോണത്തിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ആംഗിൾ ബേസ് അല്ലെങ്കിൽ കോണുകളുടെ അടിസ്ഥാനത്തിലും വശങ്ങളുടെ അടിസ്ഥാനത്തിലും ക്ലാസിഫൈ ചെയ്തു. കോണുകളുടെ അടിസ്ഥാനത്തിൽ മൂന്നെണ്ണം നമ്മൾ ചെയ്തു. ഏതൊക്കെയായിരുന്നു? റൈറ്റ് ട്രയാങ്കിൾ, ഒബ്ട്യൂസ് ട്രയാങ്കിൾ, അക്യൂട്ട് ട്രയാങ്കിൾ എന്നും വശങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്നെണ്ണം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ എന്നും സ്കെയിലിൻ ട്രയാങ്കിൾ എന്നും കണക്കാക്കി. അത് ഇക്വിലാറ്ററൽ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും മൂന്ന് വശങ്ങളും തുല്യമായിരിക്കും, അതുപോലെ മൂന്ന് കോണുകളും തുല്യമായിരിക്കും, ഓരോ കോണും 60 ഡിഗ്രി ആയിരിക്കും. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഐസോസെലസ് ട്രയാങ്കിളിനെ കുറിച്ചാണ്. ഐസോ ട്രയാങ്കിളിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും, രണ്ട് കോണുകളും തുല്യമായിരിക്കും. സ്കെയിലിൻ ട്രയാങ്കിൾ ഒരു വശം എന്തല്ല, തുല്യമല്ല. പിന്നെ പഠിച്ച ത്രികോണത്തിൻ്റെ കോണുകളുടെ പ്രത്യേകതയാണ്, ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അടുത്ത നമ്മൾ പഠിച്ചത് വശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യത ഉള്ളത് അല്ലെങ്കിൽ ഇല്ലാത്തത് എന്നാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കുന്നു? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ സാധ്യത ഉള്ളെങ്കിൽ ഉണ്ട് എങ്കിൽ അതിനർത്ഥം എന്താണ്? അതിൻ്റെ ഏറ്റവും ചെറിയ രണ്ട് വശങ്ങൾ, ഏറ്റവും ചെറിയ രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തെക്കാലം വലുതാണ് അല്ലെങ്കിൽ തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് സാധിക്കുന്നു? അത് ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധിക്കുന്നു. ഇവിടെ വെച്ചാൽ ഒന്നുകൂടെ നോക്കാം. 6 + 5 എന്ന് പറയുന്ന 11, 8നേക്കാളും വലുതും അല്ലെങ്കിൽ മൂന്നാമത്തെ വശം വലുതാണ്. അതായത് ഇത് ത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ സാധിക്കുന്നുണ്ട്. 9, 4, 7 എടുക്കുകയാണെങ്കിൽ 7, 4, 11 9നേക്കാളും വലുതാണ്, ത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ സാധ്യതയുണ്ട്. ഇവിടെ 5, 4, 9 ഇവിടെ മൂന്നാമത്തെ വശം 10 ആണ്, അതിനേക്കാൾ എന്തല്ല, വലുതോ തുല്യമോ അല്ല. അതിനർത്ഥം എന്താവാൻ സാധ്യതയില്ല? ത്രികോണത്തിൻ്റെ വശമാവാൻ സാധ്യതയില്ല. അപ്പോൾ ത്രികോണത്തിൻ്റെ വശമാവാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ രണ്ട് വശങ്ങൾ മൂന്നാമത്തെ വശത്തിനേക്കാളും തുല്യമോ അല്ലെങ്കിൽ എന്തായിരിക്കും? കൂടുതലോ ആയിരിക്കും. അടുത്ത ക്ലാസ് നമ്മൾ ചതുർഭുജങ്ങൾ പഠിക്കുന്നതായിരിക്കും. 4 വശങ്ങളുള്ളതാണ് ചതുർഭുജങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിൽ ട്രപ്പീസിയം, പാരലോഗ്രാം, റോംബസ്, അങ്ങനെ പല പല പാർട്സ് ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.